ബ്രാൻഡ് മലയാളത്തിന്റെ ഒരു മേക്കർ തിരക്കഥയിലാണ് വരുന്നത്. കൂടെ നാദൃശിക എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. അപ്പം എന്തായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഉള്ള സിനിമ എങ്ങനെയായിരുന്നു, അതിന്റെ ഒരു എക്സ്പീരിയൻസും അതിലേക്ക് എത്തിയതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പ്രകാശൻ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ അത് എന്തായാലും അത് നായിക അല്ല, നിഖില ചേച്ചി ആയിരുന്നു അതിലെ നായിക. അതൊരു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതാമ്പഴി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. പക്ഷെ എങ്ങനെ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ത്രൂ കോയിൻസിഡൻസ് ആണ് എത്തിയത്. അതിന് ഒരുപാട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ചെയ്യാൻ ഒബ്വിയസ്ലി കാരണം റാഫി സാറും നാദർഷ സാറും ഒക്കെയാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ക്യാരക്ടറുമാണ് സ്റ്റോറിയുമാണ്. ജാനകി എന്ന് പറയുന്ന കുട്ടിയുടെ മോട്ടീവ്സ് ആർ വെരി 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 ഇൻട്രസ്റ്റിംഗ്. ആ ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ്. പിന്നെ അതിന്റെ കൂടെ തന്നെ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു റാഫി സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ, നാദർഷ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ, അർജുൻ ചേത്തൻ, മോഹിൻ ചേത്തൻ. സത്യൻ സാറിന്റെ ആകെ ഞാൻ അതിനു മുമ്പ് സത്യൻ സാറിന്റെ സെറ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതാണെങ്കിൽ വീട് പോലെ എല്ലാരും കഥയൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞുകുട്ടീനെ പോലെ തന്നെ ഇരുന്നു അവരൊക്കെ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പൊ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണ് വേറൊരു സെറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുക ഒന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പോ ഭയങ്കര സിമിലർ ആണ് ആക്ച്വലി. അതേപോലെ തന്നെ കഥയാണെങ്കിലും സംസാരാണെങ്കിലും കളി ചിരിയൊക്കെ ആയി അതെനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു. ആ ഒരു പോയിന്റും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത്രയും കംഫർട്ടബിൾ ആയി ആക്ട് ചെയ്യാൻ വേണ്ടി. സാറാണെങ്കിലും റാഫി സാറാണെങ്കിലും ഒരുപാട് തമാശയും ചിരിയും. എനിക്ക് ഈ കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ കഥ എവിടെയുണ്ടോ അവിടെയാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പൊ അത് പറയുമ്പോഴാണ് ഇന്നസെന്റ് ആംഗിളിലൊക്കെ ഒരുപാട് ഓർമ്മ വരുന്നത്. ഒരുപാട് കഥ പറയായിരുന്നു ഇന്നസെന്റ് ആംഗിളും സെറ്റിലായപ്പോ. ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരിക്കും. അതേ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും. നാദർഷ സാർ ഒരുപാട് മുന്നത്തെ കാലത്തെ കഥ പറയും, സാറ് ആക്ട് ചെയ്ത് തുടങ്ങിയ പാട്ടിന്റെയും സാറിന്റെ ട്രാവൽസിനെ പറ്റി ഒക്കെ പറയും. റാഫി സാർ ആണെങ്കിൽ ഒരുപാട് പണ്ടത്തെ സിനിമയില് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. എന്താ വെച്ചാ നമ്മൾ ചെറുതാമ്പഴി കാണുന്ന മൂവീസാണ്, പക്ഷെ അതിന്റെ ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പൊ ഒന്നിലധികം ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഉണ്ട്, സ്റ്റോറീസ് ആൾക്കാരെ ഇന്റർവ്യൂസ് പറയുന്നുണ്ട്. അപ്പോ അപ്പത്തെ അതിനെ പറ്റിയൊന്നും ഒന്നും അറിയില്ല. പണ്ടൊക്കെ ചെറുതാമ്പഴി മാഗസീൻസിലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ അമ്മയൊക്കെ വായിച്ചിട്ട് പറയുന്നതല്ലാതെ ഒന്നും അറിയില്ല. ആ കഥ ഇവരുടെ അടുത്തുനിന്ന് ഡയറക്ട്ലി കേൾക്കുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. റാഫി സാർ ആണെങ്കിൽ പഞ്ചാബി ഹൗസിന്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് കുറെ കഥകളൊക്കെ പറയും. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ. അത്രയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, അത്രയും ഹാപ്പിയാണ്. താങ്ക് യു.